സ്വപ്നം മൂന്ന് വിധമാണ്. ഒന്ന് റുഇയ മിന റഹ്മാൻ, കാരുണ്യവാനായ അള്ളാഹു നൽകുന്ന ചില നല്ല സുവിശേഷങ്ങളുള്ള സന്തോഷവാർത്തകളുള്ള സ്വപ്നങ്ങൾ, അത് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നാണ്. പിന്നെ വറുഇയ മിന ഷൈത്താൻ, സങ്കടപ്പെടുത്തുന്ന ചിന്തകൾ, സങ്കടപ്പെടുത്തുന്ന കാര്യങ്ങൾ കാണുന്നത് അത് പിശാചിൻ്റേതാണ്. അത് പറയാനും നിൽക്കേണ്ട, അതേപോലെ ചിന്തിക്കും വേണ്ട. ഒരു സഹാബി തങ്ങളോട് ഒരിക്കൽ വന്ന് പറഞ്ഞു, നബിയെ ഞാൻ സ്വപ്നം കണ്ടു, ഞാൻ കണ്ടത് എൻ്റെ തല ആരോ കട്ട് ചെയ്തു, എൻ്റെ തല മുറിച്ചു, അങ്ങനെ ഞാൻ ആ തലൻ്റെ പിന്നാലെ നടക്കുന്നത് കണ്ടു. നിങ്ങളുടെ പിശാച്ച് നിങ്ങളുടെ തലക്ക് കയറി ഇങ്ങനെ കളിക്കുമ്പോൾ ഇതൊന്നും പറയാൻ നിൽക്കരുതേ എന്ന് പറഞ്ഞു നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. തല പോയ മനുഷ്യൻ ഇങ്ങനെ പിന്നാലെ പോവുക. സ്വപ്നത്തിലാണെങ്കിലും ഇത്തരം മണ്ടത്തരങ്ങളോ അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിക്കുന്ന, വിഷമിപ്പിക്കുന്നതോ കാണുന്നത് പിശാച്ചിൽ നിന്നാണ്. അതുകൊണ്ട് ഇടതുഭാഗത്തേക്ക് ഉമിനീരില്ലാതെ മൂന്ന് തവണ തുപ്പുകയും അഴുദു ബില്ലാഹി മിനശ്ശൈത്വാനി റജീം എന്ന് പറയുകയും ചെയ്ത് നിങ്ങളത് ആരോടും പറയാതിരുന്നാൽ ഒരു ഉപദ്രവവും നിങ്ങൾക്കുണ്ടാകില്ലെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊന്ന് അലുഗാസു അഹ്ലാം, വെറുതെ നടക്കുക, നമ്മൾ നടന്നു പോകുന്നു, ഇരിക്കുന്നു, കാണുന്നു, ഇപ്പോൾ കുറേ ആളുകൾ ഇരിക്കുന്നത് കണ്ടു, റോഡിലൂടെ വണ്ടി പോകുന്നത് കണ്ടു, ഇങ്ങനെ ജീവിതത്തിൻ്റെ നോർമലി നടക്കുന്ന കാര്യങ്ങൾക്ക്, അതൊക്കെ അതിന് ഡേ ഡ്രീമിങ് എന്ന് പറയാം, അല്ലെങ്കിൽ അതൊക്കെ ഒരു സാധാരണ പാഴ്ക്കിനാവുകളാണ്, അതിനൊന്നും അർത്ഥം മീനിങ് ഒന്നും ഉണ്ടാവില്ല. വെറുതെ കണ്ടു, ഞാൻ ചോറിക്കുന്നത് കണ്ടു, പക്ഷെ ഉറങ്ങുന്നത് കണ്ടു, കളിക്കുന്നത് കണ്ടു, ആ അതൊന്നും കുഴപ്പമില്ല. റുഇയ മിന റഹ്മാൻ വറുഇയ മിന ശൈത്വാൻ, ഈ രണ്ടെണ്ണം നമ്മൾ ശരിക്ക് ശ്രദ്ധിക്കണം. ഒന്ന് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നാണ്,